മനുഷ്യന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നാണ് ഭാഷ. വർത്തമാനകാലത്ത് എത്തിനിൽക്കുന്ന മനുഷ്യന്റെ ഭാഷ അനേകം നവീകരണങ്ങളിലൂടെ കടന്നു വന്നതാവാം. കരിവെള്ളൂരിലും പരിസര പ്രദേശങ്ങളിലും കാണാമറിയത്ത് നീങ്ങിപ്പോകുന്ന ഒരു ഭാഷ സംസാരിക്കുന്നവരുണ്ട്. മാദിക എന്ന ഈ ഭാഷയിൽ കൂടി ജീവിതത്തിന്റെ സായാഹ്നത്തിലെത്തിയ നാരായണനെ നമുക്ക് പരിചയപ്പെടാം. ജീവിതത്തിന്റെ സായാഹ്നത്തിലും നാരായണന് വിശ്രമമില്ല. ഇന്നും അധ്വാനിച്ചാണ് നാരായണൻ ജീവിക്കുന്നത്. അതിൽ നാരായണന് പരാതിയൊന്നുമില്ല. താനും പണി കഴിഞ്ഞാൽ പടിയുമെടുത്ത് ചെറിയൊരു കൂനുമായി നാരായണൻ ഓലാട്ടും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ഒന്ന് നടക്കാനിറങ്ങും. നാരായണൻ്റെ തലമുറ സംസാരിക്കുന്ന ഒരു ഭാഷയുണ്ട്, മാദിക ഭാഷ. പുതിയ കാലത്തിൻ്റെ സാങ്കേതിക വളർച്ചയുടെ കുത്തൊഴുക്കിൽ പിൻതലമുറകളിലേക്ക് പകർത്തപ്പെടാനാവാതെ ഇത് ഈ തലമുറയോടെ അസ്തമിക്കുകയാണ്. ഇരുളിലേക്ക് അലിഞ്ഞില്ലാതാവുന്നതിനൊന്നും പിന്നീടൊരു തിരിച്ചുവരവുണ്ടാകില്ല. ഈ ഭാഷയും അത്തരമൊരു ദശാസന്ധിയിലെത്തി നിൽക്കുകയാണ്. നാരായണൻ ഒരു ഭാഷയുടെ വേദനപ്പെടുത്തുന്ന ഓർമ്മ മാത്രമല്ല നമ്മളിൽ ഉണർത്തുന്നത്. അച്ഛൻ മാലിങ്കനും ഇളയച്ഛൻ തിമ്മനും കരിവെള്ളൂർ സമരത്തിലും കൊടക്കാട് പന്തിഭോജനത്തിലുമൊക്കെ പങ്കെടുത്ത് ചരിത്രത്തിൻ്റെ ഭാഗഭാക്കായവരും ചരിത്രത്തിൽ നിന്ന് ബഹിഷ്കൃതരായവരുമാണ്. കൂക്കാനത്തെ കുണ്ടത്തിൽ അമ്പുവാണ് ഇവരെ വിപ്ലവത്തിൻ്റെ തീച്ചുളയിലൂടെ നടക്കാൻ പ്രേരിപ്പിച്ചത്. നാരായണൻ നമ്മെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നതും മറ്റൊന്നല്ല. അമ്പുവിൻ്റെ മകൻ അരവിന്ദൻ കൂക്കാനമാണ് ഇത്തരമൊരു വാർത്തയിലേക്ക് എത്തിപ്പെടാൻ സഹായിച്ചതും. ഇതിൻ്റെയൊന്നും ഭാരം പേറിയല്ല നാരായണൻ ജീവിക്കുന്നത്. കഴിഞ്ഞ മഴക്കാലത്ത് തകർന്നു വീണ തൻ്റെ ജോലിപ്പുര നന്നാക്കി മഴ കൊണ്ട് നശിച്ചു പോകാതെ ഉൽപ്പന്നം വിൽക്കാനാകണം. അതുമാത്രമാണ് നാരായണനെ ഇപ്പോൾ അലട്ടുന്ന പ്രശ്നം. എരിയുന്ന ചൂടിൽ നിന്നുരുകുന്ന ഇക്കൂട്ടർക്ക് ജീവിതം തന്നെയാണ് പ്രശ്നം. തങ്ങളിൽ കൂടി ഒഴുകിയകന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഷയെയും ഒരു കാലഘട്ടത്തിൻ്റെ പരിച്ഛേദത്തെയും കരകയറ്റാൻ ഒരു രക്ഷകനെയും ഇവർ പ്രതീക്ഷിക്കുന്നില്ല. ജീവിതം മിക്കപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി സേതു നെടുമ്പ.